നമസ്കാരം കൊറോണയെയും നിപയെയും പോലെ നാം ഓരോരുത്തരും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് തെരുവു നായ്ക്കൾ അവ ഇന്ന് കേരളം വാഴുകയാണ് നായ്ക്കളുടെ ഈ വാഴ്ചയ്ക്ക് ഒരു അറുതി ഉണ്ടാവില്ലേ ഇനിയും എത്ര ജീവനുകൾ പൊലിയുവാനുണ്ട് പേവിഷവാതയെറ്റ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ് ഇതും കൂടെ ചേർത്ത് ഇരുപത്തൊന്ന് മരണങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ലോകത്ത് കഴിഞ്ഞ വർഷം അൻപത്തി ഒൻപതിനായിരം പേർ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരിച്ചിരുന്നു അതിൽ ഇരുപതിനായിരവും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിൽ തെരുവുനായുടെ കടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരി അഭിരാമിയുടെ ജീവനാണ് തെരുവുനായ്ക്കൾ കാർന്നു തിന്നത് പേവിഷബാധക്കെതിരെ കുത്തിവയ്പെടുത്ത് ചികിത്സയിലായിരുന്നു അഭിരാമി ഓഗസ്റ്റ് പതിനാലിനാണ് പത്തനംതിട്ട പെരുന്നാട് സ്വദേശിയായ അഭിരാമിക്ക് നായയുടെ ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ശരീരത്തിൽ ഏഴിടത്ത് അഭിരാമിക്ക് കടിയേറ്റിരുന്നു രണ്ടു ദിവസം മുമ്പ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാട്ടിയതിനെ തുടർന്ന് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച കുട്ടിയുടെ ശരീരസ്രവങ്ങളുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭിച്ചേക്കും പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ കുട്ടിയിൽ പേവിഷബാധ സ്ഥിരീകരിക്കാനാവൂ ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് കുട്ടിയുടെ ജീവൻ തെരുവു നായ കൊണ്ടുപോയത് കുറ്റ്യാടി കായക്കൊടി പഞ്ചായത്തുകളിലുള്ളവരെ മണിക്കൂറുകളോളം വീതിയിലാഴ്ത്തിയ തെരുവുനായയെ ഒടുവിൽ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു കായക്കൊടി പഞ്ചായത്തിലെ കരയത്താംപൊയിലാണ് നാട്ടുകാർ നായയെ തല്ലിക്കൊന്നത് ചെറിയ കുട്ടികളടക്കം പത്തോളം പേരെയാണ് മൊഗേരി ഭാഗത്ത് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് രാവിലെ മുതൽ ഭീതിയിലായിരുന്നു ഈ പ്രദേശങ്ങൾ ഇന്നലെ വൈകുന്നേരവും ചിലർക്ക് നായയുടെ കടിയേറ്റു ആളുകളെ കടിച്ച നായ കായക്കൊടി ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാർ പിന്തുടർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു പേവിഷബാധ ഉണ്ടായെന്ന് പരിശോധന നടത്തിയ ശേഷം നായയുടെ ജഡം മറവ് ചെയ്യും പന്നിയെയും പോത്തിനെയും കോഴിയെയുമെല്ലാം നമുക്ക് കൊല്ലാം നാടിനും നാട്ടുകാർക്കും ഭീഷണിയാവുന്ന ഇത്തരം ഒരു ജന്തുവിനെ മാത്രം ഇല്ലാതാക്കുവാനുള്ള മാർഗം കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാവാത്തത് ഇനിയും കുറേ ജീവനുകൾ പൊലിഞ്ഞാൽ മാത്രമേ സർക്കാർ കണ്ണുതുറക്കൂ എന്നുണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഇവറ്റകളെ ഇല്ലാതാക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കുമെന്ന് തന്നെ കരുതുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്